ഹലോ ഫ്രണ്ട്സ്, അജസ് ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഞങ്ങളെ ലവ് സ്റ്റോറിയാണ്. ലവ് സ്റ്റോറി എന്ന് പറയുമ്പം ഒരു കഥന കഥയാ. നമ്മള് ലവ് സ്റ്റോറി പറയുന്ന കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഇന്നലെ വിട്ട വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ ഒന്ന് സൂചിപ്പിച്ചു. അപ്പൊ കുറെ പേര് വന്നിട്ട് കമന്റിനകത്തും ഇങ്ങനെ പറഞ്ഞു, അല്ലാതെ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ച് ലവ് സ്റ്റോറി മെസ്സേജ് അയച്ചോണ്ട്. അതുകൊണ്ടാണ് നമ്മളിന്ന് വിചാരിച്ചെങ്കിൽ ലവ് സ്റ്റോറി അങ്ങ് പറഞ്ഞേക്കാം, അതിന് ബാക്കി വെച്ചേക്കണം. ഇപ്പൊ തന്നെ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാ. അപ്പം ഞങ്ങള് ലവ് സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാ, ഞങ്ങള് രണ്ടുപേരും പരിചയപ്പെട്ടത് ഫേസ്ബുക്കിൽ കൂടെ. ഫേസ്ബുക്ക് ലവ് മാരേജ് ആണ് ഞങ്ങളെ കേട്ടോ. ഞങ്ങള് തമ്മി ഞങ്ങളെ വീടുകള് തമ്മി ഒരു എത്ര കിലോമീറ്റർ ആണ്? എനിക്ക് കിലോമീറ്റർ ഒന്നും അറിയത്തില്ല. എനിക്ക് രണ്ടാംകുറ്റി വിട്ടാടി. ഇപ്പൊ പരിചയപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നോക്കിയപ്പോ ഒരാളൊരു ഭയങ്കര അടിപൊളി ഒരു സാരിയിലൊക്കെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഫേസ്ബുക്കിൽ ഇട്ടെങ്കിൽ, അപ്പൊ നൈസായിട്ട് ഞാനൊന്ന് അങ്ങനെയൊന്നുമല്ല. അപ്പൊ ആദ്യമേ ഞാൻ നോക്കിയപ്പോ ഫേസ്ബുക്കിലാണെങ്കിൽ ഇങ്ങനെ മെസ്സേജ് വരുന്നേട്ടോ, ഇങ്ങനെ തകർത്ത് ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നു. അപ്പൊ നമ്മൾ ആദ്യമേ ഒന്ന് സാധാരണ മെസ്സേജ് വന്നിട്ട് പറഞ്ഞിട്ട് ഒന്ന് നോക്കിയിട്ട് ഒന്നുമില്ല. അപ്പൊ ഞാനിങ്ങനെ ചെന്ന് ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടിരുന്ന ഈ ആമ്പിള്ളേർക്ക് ചില ഈ ഫേസ്ബുക്കിലുള്ള മിക്കവർക്കുള്ളൊരു കുഴപ്പമുണ്ട്. ഒരാൾക്ക് ഒരു പെണ്ണിന് ഒരു മെസ്സേജ് അയച്ച് കഴിയുമ്പോൾ അവർ റിപ്ലൈ കൊടുക്കത്തില്ല. അപ്പൊ ഇങ്ങനെ തുരു തുരു തുരാന്ന് ഹായ് ഹായ് സുഖമാണോ എന്നൊക്കെ ചോദിച്ച് വെറുതെ ഇങ്ങനെ മെസ്സേജ്. അങ്ങനെ ഞാൻ ചേർത്ത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അജു എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുണ്ടെങ്കിലും ഞാൻ അജുവായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു. ഫ്രണ്ട് മെസ്സേജ് ഒന്നും അയക്കരുത്. പിന്നെ ഞങ്ങള് അവസാനം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവള് ഇങ്ങോട്ട് തിരിച്ച് റിപ്ലൈ ഇങ്ങോട്ട് തന്നു കഴിഞ്ഞപ്പം പിന്നെ സംസാരിച്ച് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് എവിടെ വീട് എവിടെ സ്ഥലം എന്നൊക്കെ ചോദിച്ച് സംസാരിച്ച് ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഇതാണെങ്കിൽ ഇങ്ങനെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചോദിച്ചുള്ളത്. എങ്ങനെ ലവ് ലവർ എല്ലാം ഉണ്ടായിരുന്നോ, വീട്ടിലാരൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും സംഭവം പറഞ്ഞു. അവിടെയാണ് ടെസ്റ്റ്. അപ്പൊ ഞാനിങ്ങനെ എനിക്കൊരു തേപ്പ് കിട്ടിയ കഥ, എനിക്ക് മുന്നേ ഒരു ഇതിൽ എനിക്ക് നല്ല ഒരണാറ് തേപ്പ് കിട്ടി. അപ്പൊ ആ തേപ്പ് കിട്ടിയ കഥ ഞാൻ അജുവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോ എന്നെ കാട്ടി ഏറ്റവും മുട്ടൊരു തേപ്പ് കിട്ടിയ വ്യക്തിയാണ് അജു. അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്റെ നിങ്ങളെല്ലാം ഭയങ്കര സെന്റി ആയിരുന്നു സത്യത്തിൽ. അജു എന്ന് പറയുമ്പോ ഭയങ്കര സെന്റിയാ. അജു ഇങ്ങനെ എനിക്ക് ഇഷ്ടമാന്ന് പറയുമ്പോ അജുവിന്റെ മുഖത്ത് നോക്കിട്ട് അയ്യോ എനിക്ക് ഇഷ്ടമല്ല ഇയാളെ എന്ന് പറയാൻ നമുക്ക് തോന്നത്തില്ലായിരുന്നു സത്യത്തിൽ. എന്താ പറയുക, അജുവിന്റെ കണ്ണൊക്കെ കാണുമ്പോ നമ്മൾ അയ്യോ ഇതെന്തൊരു പഞ്ചപാവോ എന്നുള്ള രീതിയിലാ. അത് അതില്ല കൈനോട്ടക്കാരൻ പറഞ്ഞു ഊമ കള്ളനാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മള് മെസ്സേജ് ഒക്കെ അയച്ച് കൊറേ മെസ്സേജ് ഒക്കെ അപ്പൊ ഇങ്ങനെ ഈ തേപ്പ് കിട്ടിയ കാര്യം പറഞ്ഞപ്പോ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തേപ്പ് കിട്ടി. അപ്പൊ അജു ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ആണെങ്കിൽ ഞാൻ സ്നേഹിച്ചോട്ടെ ഇങ്ങനെയൊക്കെ ചോദിച്ചു. ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറിയപ്പം എന്നിട്ട് ഞാൻ പിന്നെയും പിന്നെയും ട്രൈ. ഞാൻ പറഞ്ഞു എനിക്ക് ഇനി വയ്യ, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇനി വയ്യാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അങ്ങനെ ഇരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ആദ്യം ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട ശരിയാവത്തില്ല ആവത്തില്ല, ഒന്നാതെ ഒരെണ്ണത്തിന്റെ ഇത് മാറിയിട്ടില്ല, പിന്നെ അടുത്തേം കൂടെ ആയിക്കഴിഞ്ഞാൽ. എന്നിട്ട് അച്ഛൻ ഇങ്ങനെ വിട്ടിട്ടോ ഒന്നും ഇല്ലല്ല. അച്ഛൻ ഇങ്ങനെ കുറെ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചിരിക്കുക. ഇപ്പൊ മെസ്സേജ് അയച്ചാൽ ഇങ്ങനെ ചോദിക്കുകയായിരുന്നു. നമ്മളിപ്പം പേഴ്സണലായിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ ഒരാളടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ നമ്മള് ആമ്പിളാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പേഴ്സണൽ കാര്യങ്ങൾ എന്തെങ്കിലും ട്രാജഡി ആയിട്ടുള്ള കാര്യങ്ങൾ ഒരാളടുത്ത് പറഞ്ഞ് ആളോട് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കണം. അയാളടുത്ത് പറഞ്ഞാൽ ആശ്വാസം കിട്ടും. വീട്ടുകാർക്ക് പറഞ്ഞാൽ അതൊന്നും നമുക്കൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. വീട്ടുകാർക്ക് ഒന്നെങ്കിൽ നമ്മളെ സമാധാനിപ്പിക്കാനേ പറ്റത്തുള്ളൂ. നമ്മളെ മനസ്സിലെന്താന്നുള്ളത് അവരത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും കൂടെ വിഷമമാണ്.
അപ്പൊ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാ എന്തറിയോ, അയ്യോ ഫേസ്ബുക്കില് ഫോട്ടോസ് ഒക്കെ കണ്ട് എഡിറ്റ് ഒക്കെ ചെയ്ത് വെളുപ്പിച്ച് ഫിൽട്ടർ ഒക്കെ കയറ്റി ഇട്ടേക്കുന്ന ഫോട്ടോ കണ്ടിട്ടാണ് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത്. ഞാൻ നേരെ ഞാൻ അജുവിൻ്റെ അടുത്ത് അത് പറഞ്ഞു, ഇയാളിങ്ങനെ ഇതേ കൂട്ട് ഫേസ്ബുക്കില് ഫോട്ടോ കണ്ടിട്ടാണെങ്കിൽ ഞാൻ നേരിട്ട് കാണുമ്പോ ഞാൻ അങ്ങനെ അല്ല, കാണുമ്പോഴേ അറിയാം ഫിൽട്ടർ ആണെന്നുള്ളത് അങ്ങനെയൊക്കെ പറഞ്ഞു. അതിന് അജു ഉടനെ അന്നേരം അജുവിൻ്റെ അടുത്ത ഡയലോഗ്, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, എനിക്ക് മനസ്സിലല്ലേ സ്നേഹം ഇരിക്കുന്നത്, മുഖത്ത് സൗന്ദര്യത്തിലൊന്നും മുഖത്ത് സൗന്ദര്യത്തിലല്ലോ, നമ്മള് സൗന്ദര്യം നോക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല തേപ്പ് കിട്ടത്തേ ഉള്ളു. അല്ല ആ സൗന്ദര്യം നോക്കി പോയപ്പോഴാ ഒരു തേപ്പ് കിട്ടിയത്, പിന്നെ വെളുപ്പിലൊന്നും കാര്യമില്ല, മനസ്സിലേ ഉള്ള കാര്യം. ഒന്നാമത്തെ കാര്യം അതാ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ആംബ്ലർക്ക് അത് എന്താ പറയാ, ചുറ്റുപാടൊക്കെ അവരെ ഈ സ്നേഹിക്കുന്ന പെണ്ണുമായിട്ട് കറക്റ്റ് ലെവലിലായിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അവളമ്മേനെ മനസ്സിൽ തോന്നും അവൻ്റെ ഒരു കായില്ല ഒന്നുമില്ല അവ എങ്ങനെ നോക്കുക എന്നെ ഇപ്പം തന്നെ അവനെ കൊണ്ടു നടക്കാൻ പറ്റത്തില്ല എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആംബ്ലാർ ദുഃഖിക്കേണ്ടി വരും. ഒന്നാമത്തെ കാര്യം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറയാം, പെമ്പിള്ളേര് ഈ അമ്മ അമ്മ മോള് അച്ഛൻ മോളൊക്കെ ആണെങ്കിൽ തീർന്നു കിട്ടത്തില്ല. ഇവള് പിന്നെ സ്വന്തം സ്റ്റാൻഡ് ചെയ്തിരിക്കുന്ന ഒരാളായിക്കൊണ്ട് പിന്നെ പെട്ടെന്ന് ഒരു ആലോചിച്ച് പറഞ്ഞൊന്നുമില്ല ഇവള്. ഇവളെന്ന് പറയുമ്പോ ഇത്തിരി എന്താ പറയാ, ആദ്യത്തെ ഒരു ട്രാജഡിക്ക് ശേഷം അവള് ഇത്തിരി ഒന്ന് ഇതായി, സ്വന്തം സ്റ്റാൻഡിൽ നിൽക്കാനായിട്ട് ഇതായി. അവള് തുറന്നടിച്ചെല്ലാം പറയും. നമ്മുടെ ലവ് സ്റ്റോറിയിൽ എന്ന് പറഞ്ഞ എല്ലാ ലവ് സ്റ്റോറിയിലും അല്ലെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിട്ട് ഒരു കൂട്ടുകാരൻ ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കാണും, നമ്മുടെ ലവ് സ്റ്റോറിയിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഈ സംഭവം ആർക്കും അറിയത്തില്ലായിരുന്നു. മൂന്നാമത് ഒരാള് ഞങ്ങളായിരുന്നു എന്റെ സത്യം പറഞ്ഞ എന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാരെ കളിയാ ഇമ്പളാണെങ്കിൽ ആരും പറയത്തുമില്ല, അതുകൊണ്ട് ഞാൻ ആരും പറഞ്ഞതുമില്ല ഒന്നും ചെയ്തില്ല. പിന്നെ കൂട്ടുകാരൻ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് നേരിട്ട് കണ്ടിട്ടൊന്നും ഇല്ല അതേവരെ. അങ്ങനെ ആയിരുന്നപ്പോ ഉണ്ടെന്ന് ഞങ്ങളുടെ അമ്മാമ്മയ്ക്ക് അങ്ങ് സുഖമില്ലാണ്ടായി. അങ്ങനെ എന്റെ വീടൊക്കെ എവിടെയാന്ന് ചോദിച്ചപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്റെ വീട് ഇന്ന സ്ഥലത്താണ്. ആദ്യമായിട്ട് ഇഷ്ടം പറഞ്ഞ ഞാൻ തന്നെ, അതിനുള്ള മറുപടി പറഞ്ഞ ഞാൻ കൊറേ നാള് കഴിഞ്ഞിട്ട് ആ മറുപടി പറഞ്ഞു. ഈ നമ്മുടെ സ്റ്റേജ് ഡെക്കറേഷൻ ഈ കല്യാണം ഉണ്ടാകത്തില്ലേ, അതിന്റെയൊക്കെ ജോലിയുണ്ട് ആ സമയത്ത്. അപ്പൊ ആ ഏരിയ ഒക്കെ അറിയാന്ന് എനിക്ക് ഒപ്പ് അറിയില്ല. ഞാൻ ഇങ്ങനെ സ്ഥലം പറഞ്ഞപ്പോ ആ സ്പോട്ടിൽ അവിടെ വന്ന് നിൽക്കുമെന്ന് ഞാനിങ്ങനെ ഞങ്ങളുടെ അമ്മാമ്മയ്ക്ക് സുഖമില്ലാണ്ട് കിടന്നപ്പം അമ്മയായിട്ട് ഇങ്ങനെ ഓട്ടോയിൽ പോകുമായിരുന്നു. കേട്ടോ ഓട്ടോയിൽ പോകുന്നിടത്ത് വഴിയിലൊരു എനിക്ക് ഞാൻ കണ്ടിട്ടില്ലല്ലോ, അപ്പൊ വഴിയിലൊരു ഞങ്ങളുടെ ഒരു കടയെടുത്ത് ഇങ്ങനെ ഒരാളിങ്ങനെ നിൽക്കുന്നു. അപ്പൊ എന്റെ മനസ്സിലായി ഇതിന് അയാളല്ലേ എന്നുള്ളൊരു ഇതുണ്ട്. അപ്പം പിന്നെ ഞാൻ ചിലപ്പോ ആയിരിക്കത്തില്ലെന്നുള്ളത്, അങ്ങനെ പോയിട്ട് അമ്മാമ്മയെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് തിരിച്ചു വന്നപ്പോ പിന്നെ ആ മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാ. അത് വീട്ടിൽ അമ്മാമ്മക്ക് വെക്കാൻ സുഖമില്ലാതെ ആയതുകൊണ്ട് കുളിക്കാതെ നനയ്ക്കാതെ വെക്കാൻ വേണ്ടിട്ട് പോയതാണ്. തിരിച്ചു വന്നപ്പോ ഇയാളെ ഞങ്ങള് ഓട്ടോടെ പുറത്തെ വന്നേ, ഞങ്ങളുടെ അമ്മ ഇത് കാണുമായിരിക്കും. അമ്മ ഇരുന്ന് ആലോചിക്കും ഏ ഇതൊക്കെ എപ്പോ നടന്നു, ഞാനും പോയതല്ലേ. അപ്പൊ ഞങ്ങളിങ്ങനെ തിരിച്ചു വന്നപ്പോ ഉണ്ടെന്ന് സത്യത്തിൽ ഞാൻ മറന്നുപോയി ഓട്ടോക്കാരന് പൈസ കൊടുക്കാനായിട്ട്. അമ്മ അമ്മാമയും കൊണ്ട് അങ്ങ് പോയി നമ്മളെ വീട്ടിന്റെ അടുത്ത് എത്തിയപ്പോ. അപ്പൊ ഓട്ടോക്കാരന് ചുമ്മാ ചുമ്മാ അല്ലല്ല, സത്യമായിട്ട് ഞാൻ ഓട്ടോക്കാരന് പൈസ കൊടുക്കാൻ മറന്നിട്ട് ഞാൻ തിരിച്ചു വന്നു. അമ്മാമയും അമ്മയും കൊണ്ട് വീട്ടിലാക്കിയിട്ട് തിരിച്ചു വന്നപ്പോ അജു ഇങ്ങനെ ഞങ്ങളെ വീട്ടിനടുത്ത വഴി ഇതിങ്ങോട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ അജുവിന്റെ അടുത്തോട്ട് ചോദിക്കുക എന്ത് ഇവിടെ വന്നേ എന്ത് ഇങ്ങനെ ചോദിച്ചപ്പോ അജു പറഞ്ഞു അജുവിന്റെ മുഖമൊക്കെ കാണാം, അജുവിന് സൗണ്ട് ഇല്ലായിരുന്നു സത്യം. അജുവിന് ഭയങ്കര വിറങ്ങലിപ്പും ഞാൻ ഭയങ്കര കൂളായിട്ടാണ് അന്നേരം സംസാരിച്ചത്. പിന്നെ എല്ലാ പിള്ളേരും ആദ്യമായിട്ടെല്ലാം ഒരു വീടിന്റെ അടുത്ത് പോയി അങ്ങനെ തുറന്നു പറയുമ്പോഴേ സംസാരിക്കുമ്പോഴേക്ക് ഇത്തിരി പറയലൊക്കെ കാണും. അപ്പോ ഉണ്ടെന്ന് അങ്ങനെ വിറങ്ങലിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്താ വന്ന എന്തിനാ അങ്ങോട്ടും ഇല്ലേ കൂടെ വന്നേ, കാണാനാ വന്നത്, അത് സൗണ്ട് ഇല്ലാതെ പറഞ്ഞത്, എക്സ്പ്രഷൻ മാത്രമേ ഉള്ളായിരുന്നു, ഞാൻ ചുണ്ടിന്ന് വായിച്ചെടുത്തത് ഈ കാണാനെന്നുള്ള സംഭവം. അങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോയി. ശരിയാക്കാൻ വയ്യാട്ടെ, നല്ല ഉറക്കത്തെ ഉറക്കത്തെ ഹെൽമെറ്റ് ഇട്ടായിരുന്നു.
അല്ലല്ല ഹെൽമെറ്റ് ഒക്കെ ഊരി. അപ്പൊ ഞാൻ നോക്കിയപ്പോ ആ വലിയ കുഴപ്പമില്ല, ഇനി എന്നെ നേരിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ ഇരിക്കുവോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അജു പോയിട്ട് പിന്നെ മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ അന്നേരം ഇങ്ങനെ അജുവിനോട് പറഞ്ഞു, ഇതാ ഇപ്പൊ കണ്ടില്ല, ഇതാ ഞാന് അല്ലാതെ ഫേസ്ബുക്കിൽ കാണുന്നില്ല, ഞാൻ അതൊക്കെ വെറുതെ വിട്ടിട്ടേക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ അജു പറഞ്ഞു, അത് ഞാനൊന്നും പറഞ്ഞില്ലല്ലേ, ഇനി ഞാൻ അല്ലാതെ ഒന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ ആദ്യം പറഞ്ഞ തീരുമാനം തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നത് നീനാണ്. അതല്ലേ, നമ്മളിപ്പോ ഒരാളെ ഇഷ്ടപ്പെട്ട് പെട്ടെന്ന് അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞിട്ട് കാണാനൊക്കെ ചെന്ന് കഴിയുമ്പോ ഇപ്പൊ പിള്ളേരെ മനസ്സിൽ തോന്നാതെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെറുക്കൻ എന്നെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളൊരു പേടിയായിരിക്കും. നമ്മൾ പിന്നെ ഇനി കറുപ്പും വെളുപ്പം നോക്കുന്നില്ല, അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാ. അങ്ങനെ ഇരിക്കെ നമ്മള് എല്ലാം സെറ്റ് ഒക്കെ ആയി പിന്നെ അങ്ങോട്ട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. ടെസ്റ്റ് വരുന്നുണ്ട്, നോക്കിയിരുന്നു. ഇങ്ങനെ വരുന്ന ഇങ്ങനെ നമ്മൾ അതല്ല, അങ്ങനെ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ എല്ലാം സെറ്റ് ആയി. ഇതിന്റെ ഇടയിൽ ഒരു സംഭവം നടന്നായിരുന്നു. ഇവളുടെ ഒരു ഫ്രണ്ട് ഇതാണങ്ങ് ഇവളെ വിളിച്ച് പറഞ്ഞ്, ഞാൻ എന്നെ അറിയാം, ഞാൻ ഫ്രോഡാന്നൊക്കെ പറഞ്ഞ് ഇവളെ ഇവളെ പിന്തിരിപ്പിക്കാൻ നോക്കി കേട്ടാ. അപ്പൊ ഇവിടെ എന്നെ വിളിച്ച് പറഞ്ഞിട്ട് പറഞ്ഞ്, വേണ്ട ശരിയാവത്തില്ല നമുക്ക് നിർത്താന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ നേരിട്ട് ചോദിച്ചു, ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇന്ന ആളെ അറിയാവോ, ഇന്ന സ്ഥലത്തുള്ള പേരൊന്നും നമ്മൾ പറയുന്നില്ല, ഇന്ന സ്ഥലത്തുള്ളയാ. അപ്പൊ അയാള് പറഞ്ഞു ഇയാള് ഭയങ്കര ഫ്രോഡാ, ഭയങ്കര കോഴിയാന്നൊക്കെ പറഞ്ഞു. പിള്ളേരായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അപ്പൊ അജുത്ത, അപ്പൊ എനിക്കങ്ങ് ഒരുമാതിരിയേ, അപ്പൊ അത് അത് കണക്കായിരിക്കുമല്ലോ ചിലപ്പോ എന്നെയും കണ്ടെന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു. എന്നാണക്ക് അയ്യോ ഇത് കണക്ക് ഒരാൾ ഇങ്ങനെ പറഞ്ഞു, അത് ശരിയാണോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം അന്നേരം അജു പറഞ്ഞ്, എനിക്കറിയാം അവനെ, അവനാ അങ്ങനെ, അല്ലാതെ ഞാനൊന്നും അല്ല അങ്ങനെ നടക്കുന്നത്, അവനെ പറ്റി എനിക്ക് നല്ലോണം അറിയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് അവനങ്ങനെ വിട്ടൊന്നും നിന്നില്ല, അവൻ പിന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്തോണ്ടേ ഇരുന്നു. ഇതിന്റെ ഇടയിൽ ഒരു ദിവസം ഞാൻ പണിക്ക് ചെയ്യാൻ നേരത്ത് എന്നെ വിളിച്ചിട്ട് നിനക്ക് പറയുന്നു, എനിക്ക് ഇതാണെങ്കിൽ സംഭവം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഉണ്ടാകുമ്പോ എനിക്ക് പറ്റത്തില്ല, താങ്ങാൻ പറ്റത്തില്ല, നമുക്ക് റിലേഷൻ വേണ്ടെന്ന് വെച്ചൂടെ. അപ്പൊ ഞാൻ എന്തോ എനിക്കങ്ങ് വല്ലാതായിപ്പോയി. പെട്ടെന്നൊരു ദിവസം ഇവളിങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നത് എന്താന്ന് ചോദിച്ചു, സത്യം പറഞ്ഞ മൂന്ന് മാസം കൊണ്ടുള്ള പ്രണയമാണ്. നാലാമത്തെ മാസമായപ്പോ ഞാൻ ഈ വിളിച്ചോണ്ടോ, അത് സംഭവം അവൻ കാരണം തന്നെ. അവനിങ്ങനെ എനിയേറ്റിയപ്പോ അജു വിചാരിച്ചോ ഇനി അവന്റെ വാക്ക് കേട്ടിട്ട് ഇവളിനി എന്നെ ഉപേക്ഷിച്ച് ഇനി അവന്റെ കൂടെ പോവൂ എന്നുള്ളൊരു പേടിയായിപ്പോയി അജുവിന്. അപ്പൊ നമ്മള് കുഴപ്പം, അന്നേരം അജു എന്റെ അടുത്ത് ഒരു ദിവസം രാത്രി ഞാൻ വെറുതെ ഇങ്ങനെ കിടന്നുറങ്ങുവാണ്. കിടന്നുറങ്ങിയപ്പോ അജു പറയാ, അവന്റെ പേടി കാരണം അജു പറയാ, നാളെ നമുക്ക് ഒളിച്ചോടാന്നെങ്കിൽ ഇവിടം വരെ പോകുന്ന കാര്യങ്ങളൊക്കെ എങ്കിൽ നാളെ ഞാൻ വിളി, ഞാൻ വരമ്പ ഇറങ്ങി വന്നോളൂ. ഞാനേ എന്നിട്ട് ഈ അടുത്ത ദിവസം ഇവളെ കാണാനായിട്ട് അവിടെ ചെന്നപ്പം ഇവള് വരാന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടതും ഇല്ല കാണുന്നും ഇല്ല, ഇതിന്റെ ഇടയിൽ ലവ ഇവളടുത്ത് വന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുന്നു. അവനവിടെ വന്നു, അവനവിടെ വന്നിട്ട് ഇന്നാണ് ആ ശരിയാവത്തില്ല, വേറെ ഒരു ഇതായിരുന്നു അങ്ങനെ. അവൻ ചെലപ്പോ ഈ വീഡിയോ കാണും, കാണട്ടെ നമുക്കൊന്ന് കാണാം. കാണണം അന്നേരം ഉണ്ടെന്ന് അവനിങ്ങനെ പറഞ്ഞത് ശരിയാവത്തില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ അവൻ ഞാൻ അവന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുവായിരുന്നു ഈ സംഭവത്തൊക്കെ. അപ്പൊ അവന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചോണ്ട് നിക്കാതെ ഒരാളൊരു ചെങ്കാറിനകത്ത് വരുന്ന ഒരു സ്കൂട്ടിക്കകത്ത് ലോക്കൗണ്ടുകൾക്ക് സ്കൂട്ടി ഉണ്ട്, ആ സ്കൂട്ടിയിൽ ഇങ്ങനെ വരുന്നു. അപ്പൊ അജു ഓടി വന്നിട്ട് എന്റെ അടുത്തൊന്നും ചോദിക്കാം, അവന്റെ അടുത്തൊന്നും മിണ്ടുന്നൊന്നും ഇല്ല. അപ്പൊ അജു ഓടി വന്നിട്ട് ചോദിക്കാം, വരുന്നില്ലേ വരുന്നില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ പോയി കുളിച്ചിട്ടൊക്കെ വരാത്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ അറിയാം ചെറിയൊരു വാക്ക് തർക്കം ഉണ്ട്, അപ്പൊ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ തിരിച്ച് വീട്ടിൽ പോയ വഴിക്ക് ഒരാൾ എന്റെ പുറകെ വന്നിട്ട് ഈ ഒരു പെണ്ണും രണ്ട് ആമ്പിള്ളേരും കൂടെ തമ്മിൽ നിന്ന് എന്തോ ഒരു തർക്കമായി, എന്തെങ്കിലും സീനുണ്ടോ എന്നൊക്കെ ചോദിച്ച് അയാളിങ്ങനെ പുറകെ വന്നു. അപ്പൊ ഞാനത് അജുവിന്റെ അടുത്ത് വിളിച്ചു വെച്ചാൽ, അയ്യോ അജു ഇയാളെ കൂട്ടുകാരൻ വല്ല ആണോ അത് അയാളെ പുറകെ വരുന്നു. ഞാൻ ചുമ്മാ
അപ്പൊ ഞാൻ ഓടി അങ്ങ് പെട്ടെന്ന് അങ്ങ് വീട്ടിൽ കയറിയാ. അത് ഞാൻ വീട്ടിൽ ചെന്ന് കുളിച്ച് പെട്ടെന്ന് ഒരു ലെറ്റർ ഒക്കെ ഞാൻ എഴുതി വെച്ച്, എല്ലാവരും പണി കൊടുത്തിട്ട് ഒരു ലെറ്റർ ലെറ്റർ എഴുതി ലെറ്റർ എഴുതി വെച്ചിട്ട് ഞാൻ പറഞ്ഞ് ഞാൻ പോവാ, എന്നെ സ്നേഹിക്കുന്നവരുടെ കൂടെ അല്ലേ ഞാൻ പോവേണ്ടത്. അപ്പൊ എനിക്ക് മുന്നേ തേപ്പ് കിട്ടി വെച്ചാൽ ഞാനിപ്പോ എനിക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അയാൾക്ക് എന്നെ ഇഷ്ടപ്പെടണമെന്ന്. അപ്പൊ എന്നെ സ്നേഹിക്കുന്ന ആളെ ഞാൻ ഇഷ്ടപ്പെട്ടാതല്ലേ, അങ്ങനെയാ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എന്റെ വീട്ടുകാർ അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്റെ വീട്ടുകാർ വിചാരിക്കുന്നത് അവർ അവരെന്നെ സ്നേഹിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇയാളുടെ സ്നേഹം നേടി പോകുന്നതെന്നുള്ളത്. അങ്ങനൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, അത് ഞാൻ പിന്നെ പറഞ്ഞപ്പോഴേ എല്ലാവർക്കും മനസ്സിലായത്. ഈ വീഡിയോ കാണുമ്പോ എല്ലാവർക്കും മനസ്സിലായി, ഈ വീഡിയോ എല്ലാരും ഇരുന്ന് കണ്ടിട്ട് ഇനി ദയവേത് എന്റെ അടുത്ത് ഇനി നിങ്ങളെങ്ങനെ കണ്ടുമുട്ടി, നിങ്ങളെങ്ങനെ ഇഷ്ടപ്പെട്ടു, ഇത് എപ്പോ നടന്ന സംഭവം എന്നൊന്നും ചോദിക്കരുത്. ഇത് മൂന്ന് വർഷത്തെ അല്ല മൂന്ന് വർഷമല്ല സോറി മൂന്ന് മാസം തികച്ചില്ലായിരുന്നു, മൂന്ന് മാസത്തെ പ്രണയമായിരുന്നു. വീട്ടിക്കൊണ്ട് പോവായിരുന്നു, പക്ഷേ ഉപകാരം ചെയ്തു തന്നത് ആ ഒരു പിന്തിരിപ്പനാണ് അവനെ കാരണമായിട്ടാ ആജ് വിളിച്ചോണ്ട് വന്നത്. അങ്ങനെ അടുത്ത കോമഡി എന്തോന്ന് വെച്ചാ അങ്ങനെ വിളിച്ചോണ്ട് പോയി, എങ്ങോട്ട് പോണോ എവിടെ പോണോ ഒന്നും അറിയത്തില്ല, എങ്ങോട്ട് പോണോ എവിടെ പോണോന്നും ഒന്നും അറിയത്തില്ല. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും അജു പറഞ്ഞ അജുവിന്റെ ഒരു കൂട്ടുകാരനെ വിട്ടോട്ടു. എനിക്ക് സത്യത്തിൽ അന്നേരം വിഷമമായിട്ടൊന്നും ഇല്ലായിരുന്നു. അന്നേരം എന്തോ അന്നേരം ഒരു പക്വത ഇല്ലായ്മ, അന്നേരത്തേക്കുള്ളൊരു എടുത്തു ചാട്ടം കണക്ക് ഞാൻ എന്റെ എടുത്താട്ടെ. എനിക്ക് എന്റെ മനസ്സിൽ ആദ്യമേ ഉദിച്ചെന്തറിയാം, നീ സിനിമയിലും ഇല്ലാത്ത ജീവിതത്തിലൊക്കെ ഓരോരുത്തരെ കണ്ടോണ്ട് നീ സ്റ്റേഷനിൽ ചെന്നിട്ട് ഇവളങ്ങാനും വാക്ക് മാറ്റി പോകണം. അതൊക്കെ പിന്നത്തെ കഥ, അത് പിന്നത്തെ കഥയല്ല. അന്നേരം എന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ചെറിയൊരു പേടി, അത് സത്യാവസ്ഥ ഞാൻ ഇവളത്ത് പറഞ്ഞില്ലത്, ഇത് ഇത്ര രണ്ടു വർഷമായിട്ട് ഇതുവരെ പോണില്ല അന്നത് തോന്നി എനിക്ക്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, പിന്നെ മൈൻഡ് ചെയ്യാതെ എവിടാന്ന് വെച്ചാൽ വരട്ടെ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ച് ഞാൻ ഇവളെയും കൊണ്ട് എന്റെ കൂട്ടാരന്റെ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നപ്പം അവിടെ എന്റെ കൂട്ടുകാരനില്ലായിരുന്നു ഒന്നാമത്തെ കാര്യം, അവനുണ്ടായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. അന്ന് അവൻ ജോലിക്ക് പോയിരുന്നു, പക്ഷെ അവൻ്റെ അമ്മ ഉണ്ടായിരുന്നു. അവൻ്റെ അമ്മ ഉണ്ടായിക്കൊണ്ട് അവൻ്റെ അമ്മ പറയുന്നു, എൻ്റെ മോനെ ഇവിടെ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിക്കും. എൻ്റെ അമ്മ പറയാ, മോനെ ഇവിടെ ഒന്നാമത് ഉച്ചിരി ഇതൊക്കെയാ, അതുപോലെ അപ്പൊ എങ്ങടെ കല്യാണം കഴിഞ്ഞതേ ഉള്ളു, അമ്മയുടെ അടുത്ത് നമ്മള് പറഞ്ഞാണ് നമുക്ക് ഞങ്ങളെ കല്യാണം ഒന്ന് നടത്തി തരുമെന്നൊന്നും നമ്മള് പറഞ്ഞില്ല. നമ്മളോട് കുറെ രണ്ടു ദിവസം എങ്ങനെയെങ്കിലും നിക്കാനുള്ള രീതിയിലായിരുന്നു ചേർന്നത്. അപ്പൊ ആ ചേട്ടനാണെങ്കിൽ അവിടെ ഇല്ല. അപ്പൊ അമ്മ ഞങ്ങൾ അവന്റെ ഒരു ജോലി ഉണ്ടാ നമ്മള് പോകുന്നത്, അപ്പൊ നിങ്ങളെ ജോലിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, പിന്നെ ഉപദേശം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ജോലി ഇല്ല, പിന്നെ നിങ്ങൾ എങ്ങനെ ജീവിക്കും. അജുവിന്റെ അമ്മയൊക്കെ അവർക്ക് അറിയാം, നീ അജുവിന്റെ അടുത്ത് പറയുന്നത് നിങ്ങളുടെ അമ്മ എനിക്കറിയാം, അവരെത്ര കഷ്ടപ്പെട്ടാ വളർത്തിയത് എടുത്തത്, അത് ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ബാബക്ക് ആ സ്ഥലം കാര്യമാക്കുക, എവിടെ പോണോന്ന് അന്നേരം അറിയത്തില്ല. പിന്നെ അങ്ങനെ ഞാൻ ഇങ്ങനെ അജുവിന്റെ അടുത്ത് ചോദിക്കുക, അജു എവിടെ പോണം എവിടെ പോണോന്ന്. അതിന്റെ സമയം 3:30 മണിയായേ. അപ്പൊ ഞങ്ങൾ എന്റെ അമ്മ ജോലി കഴിഞ്ഞ് വരാനൊക്കെ സമയമായ സമയം. അപ്പൊ ഉണ്ടെന്ന് എനിക്കറിയാം, വീട്ടിലൊക്കെ പൊട്ടിത്തെറി തുടങ്ങി കാണുമായിരിക്കും എന്നുള്ള ഇതില്. അജു ആണെങ്കി വഴി എത്തിയപ്പോ എന്റെ അടുത്ത് കൊറേ അജു മിണ്ടാതെ അങ്ങ് ഇരിക്കുന്നേ, അജു മിണ്ടാതെ ഇരുന്നപ്പോ ഞാൻ ചോദിച്ചേ അജു എവിടോട്ടായി പോകുന്നത്, വെറുതെ വണ്ടി ഓടിച്ച് ഫ്രണ്ടിലോട്ട് പോകുന്നു. അപ്പൊ കുറച്ച് ഒരിടത്ത് നിന്ന് മിനാക്ക് ഒരു ഇച്ചിരി വെള്ളവും മേടിച്ച് കുടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ അജുവിന്റെ അടുത്ത് വെച്ച് എവിടെ പോവാ, നിന്നെ ഞാനങ്ങ് വീട്ടിൽ കൊണ്ടാക്കട്ടെ ഇല്ലേക്ക്. അവരെ അമ്മ പറഞ്ഞ ശരിയില്ല, നമുക്ക് രണ്ടുപേർക്കും ഒരു ജോലി ഇല്ല, ഇത് നമ്മൾ എങ്ങനെ ജീവിക്കും എങ്ങോട്ട് പോകും എന്നൊക്കെയാണ് അങ്ങനെ ഒരു വർത്തമാനം. ഞാൻ അവിടെ ഇരുന്നോണ്ട് അങ്ങ് വെളിച്ചപ്പാട് കൊള്ളാൻ തുടങ്ങി, മിനറൽ വാട്ടർ ഒക്കെ എടുത്ത് എറിഞ്ഞ് എനിക്ക്. പിന്നെ അല്ലാതെ ഇത്രയും സമയമായിട്ട് ഞാൻ 11 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ, അത്രയും സമയമായിട്ട് ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ തിരിച്ച് ഈ തുണിയും മണിയും ഒക്കെ ആയിട്ട് വീട്ടിൽ ചെല്ലുമ്പോ നീ എവിടെ പോയിരുന്നടിന്ന് എനിക്ക് പോയി. പോയപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് നോക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മളിങ്ങനെ ഞാൻ ഇങ്ങനെ വിളിച്ചപ്പം അയാൾ വിളിച്ച്, അയാൾ വിചാരിച്ച് ഞാൻ വെറുതെ പറയുന്നതായിരിക്കും ചുമ്മാതായിരിക്കും. അപ്പൊ അയാൾ എഴുതാ, ആ നീ പോരി കുഴപ്പമില്ല, നീ പോരാ ചുമ്മാ തമാശക്ക് പറഞ്ഞേ കൊറേ നാളിന് ശേഷം വിളിച്ചേ
ഉള്ള ഫ്രണ്ടിനെ. അപ്പം ആള് തമാശയെന്ന് വിചാരിച്ചു. പക്ഷെങ്കിൽ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോ ഞങ്ങൾ അവിടെ ചെന്ന് കടക്കലെന്ന് പറഞ്ഞ സ്ഥലത്താണ് ചെന്നത്. കടക്കൽ എന്ന സ്ഥലത്ത് വരെ ചെന്ന് അപ്പം ഞങ്ങൾ ഇന്ന് ഇത് ഇവിടം വെച്ച് നിർത്തും. ഒരുപാട് മിനിറ്റ് പാർട്ട് 2 ഇടുന്നതായിരിക്കും ഇതിന്റെ. പാർട്ട് 2-നകത്ത് നമുക്ക് ബാക്കി പറയാം. ഓക്കെ, അപ്പൊ എല്ലാരും ഇത്രയും നേരം കണ്ടോണ്ടിരുന്നവർക്ക് എല്ലാവർക്കും ഇപ്പൊ ഒരു ഇൻട്രസ്റ്റ് ആയി കാണുന്ന നമ്മള് ഒരു ഇടവും ഇല്ലാതെ ഒളിച്ചു ഓടുന്നവരുടെ അടുത്താ ഞാൻ പറയുന്നത്. ആരും അങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരു സ്ഥലം നിശ്ചയിച്ചിട്ട് പോണം, അല്ലെങ്കിൽ ഇങ്ങനെ അതൊക്കെ പറയാം. ഞാൻ സെക്കൻ പാർട്ടി ഞങ്ങള് പറയുന്നതായിരിക്കും. അപ്പം എല്ലാരും കാത്തിരിക്കുക, ഞങ്ങളെ സെക്കൻ പാർട്ട് ഉടനെ വെറുതെ ആയിരിക്കും. അതുവരെ നിങ്ങളെ കാത്തിരിക്കും. അപ്പൊ ഞങ്ങളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കരുതുന്നു. അപ്പൊ ഞങ്ങളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബർ ഫാമിലിയിലോട്ട് വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മാക്സിമം ഷെയർ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് ഞങ്ങള് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് തരുന്നത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് അയ്യോ നമുക്ക് സപ്പോർട്ടിംഗ് ഒന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ നടന്ന് വീഡിയോ ചെയ്യുന്നത്. ഇപ്പൊ തന്നെ കുറച്ചു പേര് ഇപ്പം ഞങ്ങളെ അറിയാത്ത, അതായത് യൂട്യൂബിൽ നിന്ന് പരിചയപ്പെട്ട ഒരുപാട് പേര് ഇപ്പൊ ഞങ്ങളെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അല്ല, ഞങ്ങളെ ഫ്രണ്ട്സ് കുറച്ച് പേര് ഇവിടെ കുറച്ച് ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ അവരൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യാം. അപ്പൊ പുതുതായിട്ട് കാണുന്നവര് നല്ല സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളെ വീഡിയോസിന്റെ ഇൻട്രസ്റ്റും ഞങ്ങളെ ആ ഒരു എനർജിയും കൂടുന്നതായിരിക്കും. അപ്പൊ ഞങ്ങളെ ലവ് സ്റ്റോറി സെക്കൻഡ് പാർട്ടിലേക്ക് കാണുന്നത് വരെ ബൈ ബൈ ബൈ.